നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ്. പ്രമുഖ കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ കിം കി ഡുക അന്തരിച്ചു. 59 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രായം. ലാത്വയിലായിരുന്ന കിം കി ഡുക്ക് കോവിഡ് ബാധിച്ചാണ് മരിച്ചത് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. മലയാളികളെ സംബന്ധിച്ച് ഈ കൊറിയൻ ചലച്ചിത്ര സംവിധായകന്റെ വിടവാങ്ങൽ ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം IFFK വേദികളിലെ ഒക്കെ തന്നെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഒരു സ്ഥിരം സന്ദർശകൻ എന്ന് തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിലെ സംവിധായകരുമായ അടക്കം അദ്ദേഹത്തിന് അടുത്ത ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ കാണികൾ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ പോലും പലപ്പോഴും IFFK അനുഭവപ്പെടാറുണ്ട്. അത്ര ആരാധകരുള്ള ഒരു സംവിധായകൻ എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കോവിഡ് ബാധിച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ലാത്വിയൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. തുടർന്ന് അദ്ദേഹം നിരവധി ദിവസം ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. നവംബർ 20 അദ്ദേഹം ലാത്വിയയിലെത്തിയത് എന്നും ലാത്വിയൻ നഗരമായ ജർമലയിൽ ഒരു വീട് വാങ്ങാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നും റെസിഡന്റ് പെർമിറ്റിന് അപേക്ഷിക്കാനായിരുന്നു ആലോചന എന്നും റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. 1960 ഡിസംബർ 20 ദക്ഷിണ കൊറിയയിലെ ക്യോങ്സങ് പ്രവിശ്യയിലെ ബോങ്കയിലാണ് കിം കി ഡുക് ജനിച്ചത്. 1995 കൊറിയൻ ഫിലിം കൗൺസിൽ നടത്തിയ ഒരു മത്സരത്തിൽ കിം കി ഡുക്കിൻ്റെ തിരക്കഥ 1 സമ്മാനം നേടിയത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറിയത്. 2004 കിം കി ഡുക്ക് മികച്ച സംവിധായകനുള്ള 2 പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു. സമരിറ്റൻ ഗേൾ എന്ന ചിത്രത്തിന് ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ പുരസ്കാരവും 3 അയോൺ എന്ന ചിത്രത്തിന് വെനീസ് ചലച്ചിത്രോത്സവത്തിലെ പുരസ്കാരവുമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. ഹ്യൂമൻ സ്പേസ് ടൈം ആൻഡ് ഹ്യൂമൻ സ്പ്രിംഗ് സമ്മർ ഫാൾ വിൻ്റർ ആൻഡ് സ്പ്രിംഗ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 59 വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അദ്ദേഹം വിടവാങ്ങുമ്പോൾ കൊറിയക്കാർക്ക് മാത്രമല്ല മലയാളികൾക്കടക്കം വലിയ നൊമ്പരമായി മാറുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ മുന്നോട്ട് വച്ചിരുന്ന സന്ദേശം വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാൻ എല്ലാ IFFK വേദികളിലും ജനങ്ങൾ തടിച്ചുകൂടുന്ന ക്യൂ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ പലപ്പോഴും IFFK വേദികളിലേക്ക് നേരിട്ടെത്തുകയും ജനങ്ങളുമായി സംവദിക്കുകയും മാധ്യമങ്ങളുമായി ഇൻ്റർവ്യൂകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ കൂടിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ തീരാ നൊമ്പരത്തിലേക്ക് വീഴുകയാണ്. നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം രംഗത്തെത്തുന്നതാണ്.